ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് ആണ്. ക്യാൻവാപ്പ് മാത്രം മതി ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്. ക്യാൻവാപ്പ് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് നോക്കാം. അപ്പോൾ ക്യാൻവാപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ടൊരു എ4 ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മൾ ഏത് ഫ്രെയിമിലാണോ ചെയ്യുന്നത് അപ്പോൾ ആ ഫ്രെയിംസ് സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഫ്രെയിം സെലക്ട് ചെയ്യുന്നിട്ട് താഴെ കളർ ഓപ്ഷനിൽ പോയാൽ കളർ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളർ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് എലമെൻസിൽ പോയി സ്ക്വയർ ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിഡിലെ കളർ വേണ്ടത് യെല്ലോ ഓറഞ്ച് ആണല്ലോ, അപ്പോൾ അത് ചൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഇതുപോലെ ചെയ്യാം, രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എലമെൻസിൽ പോയി റീലൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാം. ഇങ്ങനെ തന്നെ ബാക്കി കുറച്ച് എലമെൻസും കൂടി നമുക്ക് ഈ പേജിലേക്ക് ആഡ് ചെയ്യാം. ഓരോന്നിൻ്റെയും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഈ പേജിൽ സെറ്റായി നിൽക്കാൻ വേണ്ടി ട്രാൻസ്പെറൻസിൽ പോയി സൈസ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഐക്കണും കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. ലൈക്ക്, ക്യാമറ, മെസ്സേജ് ഇതുപോലെ എലമെൻസിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. താഴെ പ്ലസ്സിൽ പോയാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ലോഗാണ് എഡിറ്റ് ചെയ്യുന്നത്. നമുക്കിത് വെച്ച് ഇഷ്ടമുള്ളത് എഡിറ്റ് ചെയ്യാം, വെഡിങ് ഫ്രെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും എലമെൻസിൽ പോയി ലോ ഐക്കണം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് ഇതുപോലെ വെക്കാം. ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിൻ്റെ കളർ വൈറ്റ് ആക്കാം, എന്നിട്ട് അത് ലോ ഐക്കണിൻ്റെ മുകളിലായി വെച്ചുകൊടുക്കാം. ഇനി ടെക്സ്റ്റിൽ പോയി ബാക്കിയുള്ളതും കൂടി ടൈപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ നെയിമാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഫോണ്ടും കളറും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഷോട്ടിലാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ വെക്കാം. എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.